വണ്ടൻമേട്ടിൽ ഏലക്ക വ്യാപാര സ്ഥാപനത്തിൽ വൻ മോഷണം. ആറ് ചാക്ക് ഏലക്ക മോഷണം പോയി. 600,000 രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് പ്രാഥമിക വിലയിരുത്തൽ. വണ്ടൻമീഡ് വെയർഹൌസിന് സമീപം പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മോഷണം നടന്നത്. രാവിലെ 8 മണിയോടെ സ്ഥാപനം തുറക്കുന്നതിനായി എത്തിയ ജീവനക്കാരാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. സ്ഥാപനത്തിന്റെ ഷട്ടറുകളുടെ പൂട്ട് അറുത്തു മാറ്റിയ നിലയിലായിരുന്നുവെന്ന് ജീവനക്കാർ പറഞ്ഞു. രണ്ടുപേരെന്ന് കരുതപ്പെടുന്നു. അവർ വന്ന് നമ്മുടെ ഏകദേശം ഒരു 100 മീറ്റർ ചുറ്റളവിലുള്ള എല്ലാ ക്യാമറകളിലും കറുത്ത സ്പ്രേ പെയിൻറ് കൊണ്ട് സ്പ്രേ അടിച്ച് മൂടിയിരിക്കുന്ന രീതിയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. നമ്മുടെ ക്യാമറയാണെങ്കിലും എല്ലാ ക്യാമറകളും പൂർണ്ണമായിട്ടും സ്പ്രേ പെയിൻറ് അടിച്ച് മറച്ചതിനാൽ വിഷ്വൽസ് ക്ലിയറായിട്ട് കിട്ടുന്നില്ല. നമുക്ക് ഏകദേശം 6 ചാക്കായാണ് മോഷണം പോയിരിക്കുന്നത്. അതിനകത്ത് ചാക്ക് കെട്ട് ചുമന്ന് മാറ്റിയതുപോലെയുള്ള 1-2 വീഡിയോ ലഭിച്ചിട്ടുണ്ട്. അത് ഇനി സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. സ്ഥാപനം ക്യാമറ നിരീക്ഷണത്തിലായിരുന്നെങ്കിലും CCTV ക്യാമറകളിൽ സ്പ്രേ പെയിന്റ് അടിച്ച ശേഷമാണ് മോഷണം നടന്നിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ വ്യക്തമല്ല. അവ്യക്തമായ ദൃശ്യങ്ങൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. സ്ഥാപനത്തിന് 100 മീറ്റർ ചുറ്റളവിലുള്ള എല്ലാ CCTV ക്യാമറകളും പെയിന്റ് അടിച്ച മറച്ച നിലയിലാണ്. വണ്ടൻമേട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. 6 ചാക്കുകളിലായി 300 കിലോയോളം ഉണങ്ങിയ ഏലക്കയാണ് മോഷണം പോയത്.